2019 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19 എണ്ണത്തിലും UDF ജയിച്ചു കയറിയപ്പോൾ അബദ്ധവശാൽ തോറ്റുപോയ ഷാനിമോൾ ഉസ്മാന്റെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അന്നത്തെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ രാജിവെച്ചൊഴിഞ്ഞുകൊണ്ട് ഒരു മാതൃക കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ കാണിച്ചു തന്നിരുന്നു. ഇന്നിപ്പോൾ തൃശൂർ ജില്ലയുൾപ്പെടുന്ന 2 സീറ്റുകൾ പരാജയം ഏറ്റുവാങ്ങിയ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനായ ജോസ് വള്ളൂർ രാജിവെക്കാതെ ഒളിച്ചു കളിക്കുകയാണ്. കേരളത്തിൽ UDF ആകെ തോറ്റ 2 മണ്ഡലങ്ങളും ഈ ജില്ലയിലാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും തേരോട്ടമുള്ള മണ്ണായ തൃശൂരിൽ CN ബാലകൃഷ്ണന് ശേഷം നല്ലൊരു DCC പ്രസിഡന്റിനെ കിട്ടിയിട്ടില്ല. അലസനായി നടന്ന ഒരാളായിരുന്നു ഇതിന് മുന്നത്തെ പ്രസിഡന്റ്. അങ്ങേരെ മാറ്റി ഇങ്ങേരെ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും കരുതി എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. പക്ഷെ ഒരു വസ്തുവിനും കൊള്ളാത്തവനായി തൃശൂരിലെ പ്രസിഡന്റ് മാറിയെന്നാണ് പലരും പറയുന്നത്. അതിൽ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ വേഗം പോയി KPCC പ്രസിഡന്റ് കാൽക്കൽ വീണ് അങ്ങേരുടെ അനുയായിയായി. ഇന്നിപ്പോൾ അങ്ങേർക്കും നാണക്കേട് കൊടുത്തിരിക്കുകയാണ് മിസ്റ്റർ വള്ളൂരാൻ. CN ബാലകൃഷ്ണൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെ പാർട്ടിക്ക് 14ൽ 14ഉം 13ഉം ഒക്കെ നേടിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ വടക്കാഞ്ചേരിയിലെ മാത്രം ഭൂരിപക്ഷം 25,000 മുകളിലുമായിരുന്നു. പിന്നീട് ബൽറാമും PA മാധവനും MB ഭാസ്കരൻ നായരും വന്നപ്പോഴും പാർട്ടിക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലായിരുന്നു. ഇടയ്ക്ക് വെച്ച് ബെന്നി ബെഹനാൻ DCC നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം പാർട്ടി പിന്നോട്ട് പോകുകയായി. ബെന്നിയെ ഏറ്റെടുക്കുന്ന ചുമതലകളൊക്കെ കുളമാക്കുന്ന ആളാണ്. 2014 തൃശൂരും ചാലക്കുടിയും സീറ്റ് വെച്ച് മാറുകയും ധനപാലനും PC ചാക്കോയും ദയനീയമായി പരാജയപ്പെടുകയും ഉണ്ടായി. തേറമ്പിൽ രാമകൃഷ്ണൻ വർഷങ്ങളോളം ജയിച്ചു വന്ന ഒരു കുത്തക സീറ്റിൽ മത്സരിച്ച പത്മജയെ ഒരു മൂലക്കിരുത്തിയ അതേ നേതൃത്വം ഇന്നിപ്പോൾ K മുരളീധരനെയും ജയിപ്പിക്കുവാൻ ആർജവം കാണിച്ചില്ല എന്ന് വേണം പറയുവാൻ. തോൽപ്പിക്കുവാൻ ശ്രമിച്ചു എന്നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ ജയിപ്പിക്കുവാൻ ശ്രമിച്ചില്ല എന്ന് വേണം കരുതുവാൻ. കാരണം യാതൊരു തരത്തിലുമുള്ള നേതൃപാഠമോ കപ്പാസിറ്റിയോ ഇല്ലെന്ന് മാത്രമല്ല, അതിന്റെ ഇരട്ടി ഈഗോയുമായിട്ടാണ് പാർട്ടി നേതാക്കൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. കുറച്ചു നാൾ മുൻപ് തൃശൂർ ജില്ലയിലെ വെള്ളാങ്കല്ലൂരിൽ അവിടുത്തെ പാർട്ടി പ്രവർത്തകർ പണം സ്വരൂപിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് DCC പ്രസിഡന്റിനെ നേരിട്ട് പോയി ക്ഷണിച്ചുവെങ്കിലും അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടകനും ചാലക്കുടി MB ബെന്നി ബെഹനാൻ ഓഫീസ് കെട്ടിട ഉദ്ഘാടനവും നിർവഹിച്ച പരിപാടിയിൽ ചാലക്കുടി MLA ജനീഷ് കുമാറിന്റെ പേരിന്റെ താഴെ തന്റെ പേര് വെച്ച് നോട്ടീസ് പോസ്റ്ററും പ്രിന്റ് ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ അവസാന നിമിഷം DCC പ്രസിഡന്റ് ജോസ് വള്ളൂരാൻ പിന്മാറുകയായി. ശരിക്കും പറഞ്ഞാൽ ഒരു കല്യാണ വീട്ടിലെ അമ്മാവനെ പോലെ ഉദ്ഘാടന സമയത്ത് മുഴുവനും അവിടെ ഓടി നടന്നുകൊണ്ട് എല്ലാം ചെയ്യേണ്ട ആളാണ് DCC പ്രസിഡന്റ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പോലും സ്വന്തമായ ഒരു കെട്ടിടമില്ലാത്ത ആ നാട്ടിൽ വളരെ നല്ല ഭംഗിയായി ഈ കെട്ടിട നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. കൂടാതെ അവിടുത്തെ തന്നെ ഒരു ചെറിയ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ DCC അമ്പയെ പരാജയപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുകയും അധികാരം നഷ്ടപ്പെടുത്തുകയും പിന്നീട് CPMലും BJPയിലും പോയി അവിടെയും കുത്തിത്തിരിപ്പുണ്ടാക്കി തിരിച്ചു വന്ന ഒരാളെ പാർട്ടി പുറത്താക്കിയിട്ടും DCC ഇതുവരെ കത്ത് നൽകിയിട്ടില്ല. ആ വിഷയത്തിൽ ഒട്ടേറെ പേർ പാർട്ടിയുമായി ഇപ്പോഴും അകന്നു നിൽക്കുകയാണ്. തോറ്റ തൃശൂരിൽ ആലത്തൂരിന്റെ പകുതിയുമുണ്ട്. തൃശൂർ ജില്ലയിലെ 3 മണ്ഡലങ്ങൾ ആലത്തൂരിലുമുണ്ട്. അവിടെയും ഒരു നല്ല പ്രചാരണം ഉണ്ടാക്കുവാൻ DCC ക്കായിട്ടില്ല. ചെറുപ്പക്കാരായ നേതാക്കന്മാർ ഒന്നടങ്കം ഷാഫിക്കായി വടകരയ്ക്ക് പോയപ്പോൾ രമ്യക്കായി ഒരു നേതാവിനെയും പങ്കെടുപ്പിക്കുവാൻ DCC ക്കായില്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒട്ടുമിക്ക ഉറച്ച മണ്ഡലങ്ങളിൽ എത്തിയിട്ടും അവരെ തൃശൂരിലോ ഗുരുവായൂരോ ആലത്തൂരോ എത്തിക്കുവാൻ DCC ക്കായില്ല. DCC ഒന്നടങ്കം തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിച്ചുണ്ടാക്കുന്ന തിരക്കിലായിരുന്നത്രേ. ഈ തെരഞ്ഞെടുപ്പോടെ BJP നേതാക്കളുടെ ഫണ്ട് പിരിവ് കളികൾ പരീക്ഷിക്കുവാൻ DCC നെട്ടോട്ടമോടി. ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസും പാർട്ടി പ്രവർത്തകരും പോസ്റ്ററും ബഹളവും ഒക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഒന്നും ആലോചിക്കാതെ സ്ഥാനം രാജിവെച്ചുകൊണ്ട് നല്ല കഴിവുള്ളവരെ പാർട്ടി ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്.